ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ്. ആലത്തൂർ മണ്ഡലത്തിലെ വോട്ടുമാർക്കൊപ്പം അശ്വമേധം. ഞങ്ങൾ ഇന്ന് ആലത്തൂരിലാണ്. ഞാൻ നിങ്ങളുടെ അരുൺകുമാർ. പാലക്കാട്ടിലെ വലിയ ചൂടിൽ നിന്ന് ഒട്ടും ചൂട് കുറവില്ലാത്ത ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പോരാട്ടമാണ് നടക്കുന്നത് എന്ന് ഇതിനകം തന്നെ ഈ സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിഞ്ഞതോടുകൂടി മനസ്സിലായി. എന്താ ഇവിടുത്തെ നമ്മുടെ പൊതുവെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ? രാധാകൃഷ്ണനാണ് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു രമ്യ. വന്നോട്ടെ. എൽ ഡി എഫിലാണോ യു ഡി എഫിലാണോ ഒരു അനുകൂല ട്രെൻഡ് ആദ്യ ഘട്ടത്തിൽ? കെ രാധാകൃഷ്ണൻ ആവശ്യമില്ല. നമുക്കൊപ്പം രമ്യ ഹരിദാസ് എത്തിയിട്ടുണ്ട്. കുതിരപ്പുറത്ത്, കാരണം നിങ്ങൾ വന്നത് കുതിരപ്പുറത്ത് ആയതുകൊണ്ട് തന്നെ ഞങ്ങളും വലിയൊരു ആവേശത്തിലാണ്. റോഡ്ഷോയിൽ വളരെ വൈകാരികമായ രംഗങ്ങളൊക്കെ കണ്ടു. ഞാൻ നേരത്തെ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങളുടെയൊക്കെ റിപ്പോർട്ടർ ചാനലിലൂടെയൊക്കെ കേട്ടറിഞ്ഞത് കണ്ടറിഞ്ഞിരുന്ന ഒരു രമ്യ ഹരിദാസ് ആയിരുന്നുവെങ്കിൽ ഇത്തവണ അവരെന്നെ നേരിട്ടറിഞ്ഞ രമ്യ ഹരിദാസ് ആണ്. എല്ലാരും ചൊല്ലണ്, എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. വരുന്ന സമയത്ത് ഒരിക്കലും ഇല്ല, കാരണം ജനാധിപത്യമാണല്ലോ. അപ്പം ഒന്നിലധികം സ്ഥാനാർത്ഥികൾ മത്സരിക്കും, അതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ അങ്ങനത്തെ ഒരു ടെൻഷന്റെ കാര്യമില്ല, കാരണം ആലത്തൂർ പാർലമെന്റ് മണ്ഡലം ഇത്തവണ ഐക്യ ജനാധിപത്യ മുന്നണിക്കുള്ളതാണ്. രമ്യ ഹരിദാസിന്റെ വിജയമല്ല, അവരുടെ ഭൂരിപക്ഷം എത്രത്തോളം വർദ്ധിപ്പിക്കാം എന്നുള്ളതാണ്. അഴിമതിയും ദൂർത്തും കണ്ട് ജനങ്ങൾ പൊറുതിമുട്ടി. ഇനിയും ജനം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെയുണ്ടോ? 5 വർഷത്തിനകത്ത് ഏതെങ്കിലും ഒരു വികസനം ചൂണ്ടിക്കാണിക്കാനുണ്ടായാൽ ഈ കോൺഗ്രസ്സുകാർ പറയുന്ന രൂപത്തിൽ നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. എം പി എന്ന നിലയിൽ രമ്യ ഹരിദാസ് 100% പരാജയമാണ്. രമ്യ ഹരിദാസ് പറയുന്നത് 1734 കോടി രൂപയുടെ വികസനം ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നു എന്നാണ്. ശരിയാണോ? ഇവിടെ ഒന്നും എത്തിയിട്ടില്ല വികസനം. അനുഭവത്തിലില്ല. ഈ വർഷം കടുത്തൊരു മത്സരമായിരിക്കും. മൊത്തത്തിൽ എങ്ങനെ ബി ജെ പിക്ക് ഇവിടെ സാധ്യത? ബി ജെ പിക്ക് എന്നുള്ളതല്ല സാർ, അവര് ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ഞാൻ മനസ്സിലാക്കിയത്. മണ്ഡലത്തിൽ ആര് ജയിക്കാനാ സാധ്യത അത് നമുക്ക് പറയാൻ പറ്റില്ല. മത്സരം ഉണ്ടാവും. മനസ്സിലായോ? നിങ്ങൾ ചോദ്യം ചോദിക്ക്. നിങ്ങൾക്ക് മെഴ്സിഡസ് ബെൻസോ കാറോ ഒക്കെ വാങ്ങിച്ചോളൂ, പക്ഷെ ഇതിന്റെ പുലിമയുണ്ടല്ലോ, അത് പുലിമേ പുലിയാണ്. പുലി 40-45 വയസ്സേ പറയൂ. അതെന്നാ വെള്ളച്ചോദ്യം? ചെറുതെന്നാ വിളിക്കുന്നത്? ചെറുതിന്റെ പഴയകാല രാഷ്ട്രീയം എങ്ങനെയായിരുന്നു? അതിന്റെ വേഡിംഗ് കുഴിക്കൂടുതല്ല. മത്സരം കടുക്കൂ, ശക്തമായ മത്സരം. ഇപ്പൊ ഈ നമ്മുടെ പാലക്കാട് ചൂട് പോലെ ആയിരിക്കും. അങ്ങനെയാണോ? പാലക്കാട് ചൂട് പോലെ ആയിരിക്കും. ഇപ്പൊ 2 സ്ഥാനാർത്ഥികളെ വന്നിട്ടുള്ളൂ, ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമായിരിക്കും. പക്ഷേ രമ്യ ഹരിദാസും രാധാകൃഷ്ണനും തമ്മിലുള്ള മത്സരം കടുത്ത പോരാട്ടത്തിലേക്ക് പോകുന്നു എന്ന പൾസാണ് ആദ്യഘട്ടത്തിലുള്ളത്. നാളെ നമ്മൾ വീണ്ടും കാണും ചാലക്കുടിയിൽ വെച്ചിട്ട്.